ബോർഡിലോട്ട് കയറാം കേട്ടോ. ഇതാണ് വീഡിയോഗ്രാഫി അലൗഡ് ചെയ്യേ. ഓക്കെ, അപ്പൊ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഏട്ടാ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്യണം. പോലീസ് പൊക്കി, ഇതിനകത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ളു, നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹചര്യം ഉണ്ട്. ഇനി വരുന്നവിടെ മറ്റൊരു കിടുക്കാച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും മറ്റൊരു കൂടി സ്വാഗതം. ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ വിഷമത്തിലാണ്, കാരണം നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ, അതായത് ഞാൻ വരണ സാധ്യതയും കൂടെ ഒന്ന് എറണാകുളം വരെ പോയി. അപ്പോൾ അതിനിടയ്ക്ക് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാണ് പോയത്. ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മിസ്റ്റേക്ക് കാരണം ആ ഫുട്ടേജ് ഡിലീറ്റ് ആയിപ്പോയി. അത് റിക്കവർ ചെയ്ത് എടുക്കാനും പറ്റിയിട്ടില്ല. അതെന്തായാലും കുറച്ച് വിഷമമായി പോയേട്ടാ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയുകയാണ്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ട്രെയിനിലാണ് പോയത്. അപ്പോൾ അതിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, റൂം എടുക്കുന്ന എല്ലാം എടുത്ത് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ നമ്മൾ പകുതി വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇൻട്രോയും കാര്യങ്ങളും, അതായത് നമ്മളിവിടെ നിന്ന് പോകുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ എനിക്ക് എങ്ങനെ ഇടണമെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ കുറച്ച് ദിവസം ഡെസ്പ് അടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ പോയി കണ്ടിട്ട് പോകട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിക്കാൻ ബെല്ലൈക്കനും കൂടെ പിന്നെ അടിച്ചേക്കണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ, ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പ്ലീസ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, വച്ചാമേരെ നമ്മളിപ്പോൾ എവിടെയാണ്, മെട്രോയിലോട്ട് കയറാൻ പോകണം കേട്ടോ. മെട്രോയിൽ കയറി നമ്മൾ എവിടെ പോകണല്ലേ, പാലാരി വെട്ടത്തോട്ട്. അവിടെ എന്തിനാണ് പോകുന്നത്, ഇവൻ്റെ ഫോണൊന്ന് റെഡിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മളിപ്പോൾ കറൻ്റ് ഇപ്പോൾ എറണാകുളം സൗത്തിലാണുള്ളത്, സൗത്തിലാണുള്ളത്. ഇവിടെ നമ്മൾ നേരെ പാലാരി വെട്ടത്തോട്ട് പോകണം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും നോക്കി ഇവിടെ നമുക്ക് കയറി ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അവന്ന് ടിക്കറ്റ് എടുക്കുക. സാജിത് ഞാനിവിടെ പോകണം, അരുൺ റൂമിൽ തന്നെയാണ്. അവൻ കുറച്ച് ആവശ്യമായിട്ട് വേറെ സ്ഥലത്തോട്ട് പോകണം കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ട് കയറുകയാണ്. ഇതാണ് ടിക്കറ്റ്. നമ്മളിപ്പോൾ കയറുന്ന പോലീസ് പൊക്കി, അതായത് ഇതിനകത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ ചുരുക്കം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്ന് വിചാരിക്കട്ടോ. അപ്പോൾ മെച്ചാമാരെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറണം കേട്ടോ. മെട്രോ കയറിയിട്ടുണ്ട്, മെട്രോയിലിരിക്കുന്നു. നമ്മൾ നേരെ പാലാരി വെട്ടത്തോട്ട് പോയിട്ട് അച്ഛൻ വരെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് സോറി മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ ലിഫ്റ്റിലോട്ട് കയറി താഴോട്ട് പോകണം. അവിടെ നിന്ന് നടന്നു വളരെ ദൂരമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി സർവീസ് സെൻറ്ററിലോട്ട് നടക്കണം കേട്ടോ. സർവീസ് സെൻറ്ററിൽ പോകണം, ഫോണ് ശരിയാക്കണം, എന്നിട്ട് അവിടെ നിന്ന് വേറെ കുറച്ച് സ്ഥലത്തോട്ട് പോകണം. എന്താവോന്ന് അറിയാം, നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും വന്ന ദിവസം കൊള്ളാം അല്ലേ, നല്ല മഴയുണ്ട്. രാത്രി നല്ല മഴയാണ്. നമ്മൾ രാവിലെ ഇറങ്ങാൻ നോക്കിയാണ് കേട്ടോ. ഇപ്പം ടൈം ഒരു 12 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ ഇപ്പോഴാണ് മഴ ഒന്ന് മഴയായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഡിലേ ആയി. ഇനി നമ്മളിവിടെ നിന്ന് പോകുന്നു, ഫോൺ ശരിയാക്കുന്നു, അത് കഴിഞ്ഞ് നേരെ അരുണിനെ വിളിക്കുന്നു. ഒരുമിച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങണം. രാത്രിയോടുകൂടി ഇന്ന് പോകുമല്ലേ, രാത്രി 12 മണി ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് തിരിച്ച് പോകും. നമ്മളിവിടെ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ്, അത് പേഴ്സണലി പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഗ്ലാസ് ഉണ്ടോ, പുതിയ ഗ്ലാസ്സാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ക്ലാസ് എങ്ങനെയുണ്ടോ? ഓ താങ്ക് യു, താങ്ക് യു. ഓ, ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഓ ഗായ്സ്, മഴ നനഞ്ഞ് ഇവിടെ ഫുള്ള്
കുളമാണ്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഷൂസ് ഞാൻ ശരിപ്പ് ഞാൻ ഇട്ടിട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞാണ് ഒരു സ്പെയർ എന്തെങ്കിലും എടുത്തോളാം, കാരണം നമ്മള് പ്രതീക്ഷിച്ചില്ല മഴ ഉണ്ടാവുമെന്ന്. അവൻ പ്രതീക്ഷിച്ചു അപ്പൊ നല്ലപോലെ എറണാകുളത്തേക്ക് ഒരു ചെറിയ ഒരു ചരിപ്പ് വാങ്ങിക്കാം. നമുക്കൊരു ചപ്പല് വാങ്ങിക്കണം കേട്ടോ, അല്ലെ പറ്റത്തില്ല, കാരണം വൈകിട്ട് വരെ ഇവിടെ ഉണ്ട്. അപ്പം മഴയത്ത് ഈ ഷൂസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ വൺ വേ കൂടെയാണ് എന്നെ വിളിച്ചോടെ എന്നെ കൊല്ലോ എന്തോ സാർ. അപ്പം ആ അതെ അതെ അതെ, മുമ്പ് വന്നതുപോലെ അല്ല, നല്ല നല്ല തിരക്ക് നല്ല മാറ്റവും ഉണ്ട്. കോവിഡ് വന്നതെന്നേ പറയത്തില്ല, അത്രക്ക് നല്ല മാറ്റം. മാസ്ക് ഉണ്ടെന്ന് മാത്രം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ഷോ ബസ്സിൽ ബസ്സിലൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ, ഡ്രൈവറിന്റെ സീറ്റിലൊക്കെ ഉണ്ട് ഇരുന്ന് പോണതില്ല. അത് ഇവിടെ അല്ലടാ, നമ്മൾ ട്രിവാൻഡ്രത്തായാലും അങ്ങനെ തന്നെ. ആ അതെ, പൊതുവേ നമ്മളെ അല്ല പൊതുവേ എറണാകുളം റഷ് ആണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ കുറച്ചുകൂടെ ഓട്ടോ പിടിച്ചാൽ ഇന്നൊന്നും എത്തത്തില്ല. ആ സത്യം, ആ ഓട്ടോ പിടിച്ചാൽ കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. ഓട്ടോ പിടിച്ചാറ്റോണ്ട് പോയിരുന്നെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എഴുന്നി എഴുന്നി നടക്കുന്നതിനേക്കാൾ എഴുന്നി എഴുന്നി പോവേണ്ടി വന്നേന. അങ്ങനെ വെയിറ്റിംഗ് ചാർജ് കൂടെ വലിച്ചു തന്നെ. ഇവിടെ നമുക്ക് കുറച്ച് അപ്പുറത്താണ് കേട്ടോ, ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ അല്ലേ, നമ്മള് ആ മെട്രോ തന്നെ അത്രേ ഉള്ളൂ, മെട്രോ സ്റ്റേഷനാണ്. അതാണ് നടക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ എന്തായാലും ഓ ഇവിടെ നല്ല തിരക്കുണ്ട്, നടന്ന് 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 മൈജിയിലോട്ട് പോകാം. 9 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തതാ, അവർ ചിലപ്പോ സമ്മതിക്കില്ല, ലേറ്റ് ആയതുകൊണ്ട് ചില സമ്മതിക്കില്ല. അപ്പോ വരാൻ വേറെ വകുപ്പില്ല, ഫുള്ള് മഴ ബുദ്ധിമുട്ടായി. നമ്മള് വണ്ടിയിൽ വരാന്ന് വിചാരിച്ചതാണ്, പക്ഷേ എമർജൻസി ആയിരിക്കും എത്തണമായിരുന്നു അല്ലേ, ഇന്നലെ രാത്രി തന്നെ പെട്ടെന്ന് എത്തണമായിരുന്നു, അതുകൊണ്ടാണ് ട്രെയിനിൽ വന്നെ. ആ സത്യം, ഒന്നും അറിഞ്ഞില്ല, ഒരു 4 മണിക്കൂർ കയറിയിരുന്നു ഇങ്ങനെ എത്തി. നമ്മളിന്നലെ 2 മണിക്ക് കയറിയല്ലേ, 3 മണി കയറി ഇവിടെ 7 മണിക്ക് 6:30 എത്തി, കറക്റ്റ് 6:30 ഇവിടെ എത്തി. ട്രെയിൻ നല്ല സ്പീഡിന്, പുള്ളി വിലസി കളഞ്ഞില്ലേ, പ്ലെയിൻ പുറത്തും പോലെ പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ നമ്മൾ പോകാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എത്തി സ്പോട്ടിലെത്തി, ഇനി എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ പിടിച്ച് ഞാൻ ഫോറാക്കുന്നില്ല. എന്തായാലും അതിനകത്ത് വേറെ വല്ല ഉടായിപ്പോ തരികിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ വന്നത് റെഡ്മിയുടെ സർവീസ് സെന്ററിലാണ്. ഫോൺ കംപ്ലൈന്റ് ആയിട്ട്, അതായത് സ്പീക്കർ ഒന്ന് ചേഞ്ച് ചെയ്യാം, സ്റ്റോക്ക് ഇല്ല. അവർ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത്, നമുക്ക് ഇതുവരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്യൂ എന്ന് വെച്ചാൽ 10-25 പേര് ക്യൂ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കേറാൻ പറ്റണം. കേറാം, കേറിയിട്ട് ശേഷം പിന്നീട് ചോദിക്കുമ്പോഴത്തേക്കും ാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ചെന്ന് കഴിയുമ്പോ സ്റ്റെയറില്ല എന്ന് പറയും. നമ്മള് നമുക്ക് യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ നടന്നാണ് വന്നത്, അതുകൂടെ അവർക്ക് അറിഞ്ഞൂടല്ലോ ഇതിന്റെ ബുദ്ധിമുട്ട്. സെക്യൂരിറ്റിയോട് പറഞ്ഞ അകത്ത് ഫോൺ എടുക്കാൻ പറയുമ്പോ സെക്യൂരിറ്റി പറയാ ഇവിടെ അങ്ങനെ തന്നെ ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്, അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, ഇവിടെ ഫോൺ എടുക്കരുത്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വന്ന് ക്യൂ നിൽക്കുക, സാധനം ഇല്ലെന്ന് പറയുക, അപ്പൊ അങ്ങ് പുറത്തോട്ട് പോവുക. അപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. എന്തായാലും നമുക്ക് വേറെ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ലുലുവിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, ഒന്ന് ഫുഡ് കഴിക്കണം ഉച്ചയ്ക്ക്. അപ്പം അരുൺ ആ സമയം കൊണ്ട് നമ്മുടെ അടുത്ത് എത്തും. അപ്പം ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വൈബായിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എന്ന് വിശ്വസിക്കുന്നു, കാലാവസ്ഥ ചതിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല കോളുണ്ട്, എപ്പോൾ മഴ പെയ്യുമെന്ന് അറിയത്തില്ല. നമ്മൾ മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനി വൈകിട്ട് എന്തായാലും നമുക്ക് കാണാം. നമ്മളിപ്പോൾ എറണാകുളം ലുലുവിനകത്ത് കയറി കേട്ടോ. നമ്മൾ മെട്രോയും ഡയറക്റ്റിനകത്തോട്ട് കയറിയോണ്ടാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരെ ലുലുവിൻ്റെ മുകളിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി തരും. നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു ഏമണ്ട സാധനമാണ് നമ്മൾ ട്രിവാൻഡ്രത്തും വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിൻ്റെ അകത്തോട്ട് കയറി പോകുന്നത്, എസ്കലേറ്റർ വഴി ഫുഡ് കോർട്ടിൻ്റെ അവിടെ വന്നു കേട്ടോ. ഓക്കെ.
അപ്പോൾ പക്ഷേ അവർ നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് ഫുഡ് കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ, ഫുഡ് മേടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാനുണ്ട്, അരുണുണ്ട്. അരുൺ പുറത്ത് നേരത്തെ വീഡിയോ ചെയ്ത് പറഞ്ഞായിരുന്നു അരുൺ വരാൻ താമസിച്ച്, അരുണിപ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാജിത് ഉണ്ട്. ഇനി ഫുഡൊക്കെ അടിച്ച് ഒന്ന് ചില്ലായിട്ട് പിന്നെ വേറെ കുറച്ച് സ്ഥലത്തോട്ട് പോകാനുണ്ടല്ലേ. എവിടെയൊക്കെ പോകാണ്ട്? ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അവിടെയൊക്കെ ഒന്ന് ടൈമുണ്ടേ. കാരണം നമ്മളിന്ന് വൈകിട്ട് തന്നെ പോകണം, നാളെ ഒരു വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ സമയമുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലുലുവിൽ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തന്നെ ഇവിടെ പേടിച്ച് ഓടിപ്പോയി. ഇതോ പോകുന്നതോ ആണ്ടോ, അവൻ ലിഫ്റ്റ് കയറാൻ പേടിച്ചിട്ട് കറങ്ങി പോകണം. ഇവിടുത്തെ ലിഫ്റ്റ് ഭയങ്കര സ്പീഡാണ്, അതുകൊണ്ട് അവൻ ലിഫ്റ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ താഴോട്ട് പോകുമ്പോൾ എസ്കലേറ്ററിൽ താഴെ വരാമെന്നാണ് പറഞ്ഞത്. ലിഫ്റ്റിലോട്ട് ഒരുത്തം പേടിച്ച് താഴെ എത്തി. ഇപ്പൊ ഞാനും സാധിച്ചത് മാത്രം പേടിക്കുന്നു. ഇനി ഫസ്റ്റ് കയറിയ ഇപ്പം ഇത് സ്പീഡ് കുറവോ ആരുന്നുള്ളു ലിഫ്റ്റ് ഇറങ്ങാൻ ഇവിടെ ഫ്രണ്ട് ഉണ്ടാവുന്നാണ് പറഞ്ഞത്. ഇവിടെ കാണാനില്ലല്ലേ, ഇവിടെ എവിടെയും കാണും, കാണുമെന്ന് നോക്കാം. കാണും വെയിറ്റിംഗ്. ആരും കുട്ടനെ എവിടെ, നമ്മൾ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ അതോ എവിടെ, ഇതോ വരുന്നേ ഉള്ളു കേട്ടോ. നട അവന് ലിഫ്റ്റ് കയറാൻ പേടി, ഇവിടുത്തെ ലിഫ്റ്റ് ഭയങ്കര സ്പീഡാണെന്ന്. അങ്ങനെ ലിഫ്റ്റ് കയറാതെ എസ്കലേറ്റർ, ലിഫ്റ്റ് കയറാതെ എസ്കലേറ്റർ ഇതാ വരെയാണ്. എന്താണ്, വീഡിയോഗ്രാഫി അലൗഡ് ചെയ്യ? ഓക്കെ, അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യണം. ഇവിടെ ലിഫ്റ്റ് കയറാൻ പേടിച്ചിട്ട് നടന്നൊരുത്തം വന്നിട്ട് ഇതാണ്ട്, നമ്മളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നീ ഓടിയപ്പോഴി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി നേരെ എവിടാ, പിന്നെ വേറെ എവിടെ പോകണം? ഓക്കെ, പുറത്തിറങ്ങിയിട്ട് നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തോട്ട് പോകണം. പിന്നെ ഊബർ എടുക്കണം. പക്ഷേ വരെ നമ്മളിപ്പോൾ ലുലുവിന്ന് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ. ഇപ്പം എന്തൊക്കെയാ വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താണ്, ഈ കൊച്ചിയിൽ ലുലു എന്ന് വെച്ചാൽ 420,000 സ്ക്വയർ ഫീറ്റ് എന്തോ ആണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പം കണ്ടേണ കേട്ടോ. അപ്പം ട്രിവാൻഡ്രത്ത് വരുന്നത് 2,000,000 സ്ക്വയർ ഫീറ്റാണ്. ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തുമാത്രം വരുന്നത്, ഇത് ഇവിടെ വന്നിട്ട് തന്നെ നടന്ന് തീരുന്നില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇതെന്തുമാത്രം വലുതാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. പക്ഷേ അവരെ നമ്മൾ ലുലുവിന്ന് ഇറങ്ങിയിട്ട് നേരെ മെട്രോയിലോട്ട് വന്ന് ഇപ്പം നിൽക്കുന്ന, ഞാൻ നിൽക്കുന്ന വെച്ചാൽ മെട്രോയുടെ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. മെട്രോ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് റോഡ്, പിന്നെ ഒരു ഫ്ലൈ ഓവർ, അതിൻ്റെ മുകളിലാണ് മെട്രോ ഓടുന്നത് കേട്ടോ. താഴത്തെ ബേസ് റോഡ്, പിന്നെ ഒരു ഫ്ലൈ ഓവർ, അതിൻ്റെ മുകളിൽ മെട്രോയുടെ റെയിലാണ്. അപ്പോൾ ഇത് എറണാകുളത്ത് മാത്രമേ ഇത് കേരളത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനെയൊന്നും സെറ്റപ്പ് ഒന്നുമില്ല. എന്തായാലും നൈസാണ്, സെയിം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ. നമുക്ക് മെട്രോയിലോട്ട് പോകണം. നമ്മൾ നേരെ മഹാരാജാസിലോട്ടാണ് പോകുന്നത്. ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം പോവാൻ. പോവാം. എഞ്ചിൻ ഇടാ, ശോകം അടിക്കില്ലടാ. ബോട്ടിൽ കയറുമ്പോൾ കാറ്റും മഴയും വന്ന് ബോട്ട് മുങ്ങും. എനിക്ക് പിന്നെ നീന്താൻ നടന്നുകൊണ്ട് മുങ്ങി ചത്തോളും. നിനക്കറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നാളെ പൊങ്ങിക്കോ നിനക്ക. ദുരന്തം പറയാൻ വേണ്ടി രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നു. രണ്ടെണ്ണമല്ല, തൊപ്പി വെച്ചാവനാണ്ടാ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അളിയാ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് എറണാകുളം ബോട്ട് ജെട്ടി. അപ്പം എനിക്കറിയത്തില്ല ഇതിനകത്ത് വീഡിയോ അലൗഡ് ആണോ എന്ന്. എന്തായാലും നമുക്ക് നോക്കാൻ ഇതിനകത്തോട്ട് കയറാണ് കേട്ടോ. അപ്പം ഇവിടെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയത്തില്ല. ഇത് നമുക്ക് ബോട്ടിൽ കയറുമ്പോൾ കാര്യങ്ങൾ കാണാം.
വരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറി കേട്ടോ. അപ്പം ഇവിടെ നിന്നുള്ള വിഷ്വലും കാര്യങ്ങളും കാണിച്ചിട്ട് ഇതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണ്. അപ്പം ഇവിടെ നോക്കിയാലുള്ള വിഷ്വലിനായിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ കുറേ പഴയ ബോട്ടും കാര്യങ്ങളൊക്കെ അടുക്കി ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി പോകണമെന്ന് ഉദ്ദേശിച്ചത് സ്ഥലം കാണാനല്ല, എനിക്കൊന്ന് ഈ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ ഇതുവരെ കയറി ഇങ്ങനെ പോയിട്ടില്ല, അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ കൊണ്ടുവന്നത്. ഇവന്മാർ പോയിട്ടുണ്ട് അല്ലേ, നീ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഈ ബോട്ട് കയറി അപ്പുറത്ത് പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതെങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും ചെറുതായിട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അതിന് വേണ്ടി. അപ്പം സാജിദ് അവിടെ നിന്നിട്ട് ഇതെടുക്കുകയാണ്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ ബോട്ട് വരും, എപ്പോഴാണ് ടൈം ഒന്നുമല്ല അറിയോ, ഓ അപ്പൊ അതിനുശേഷം നമ്മള് ടിക്കറ്റ് എടുക്കുന്നു, ബോട്ടിൽ കയറുന്നു, പോകുന്നു, പോകുമ്പോഴത്തേക്കുള്ള വിഷയങ്ങളും കാര്യങ്ങളും കാണിക്കാം. എന്തായാലും നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് ഏറ്റവും നല്ലൊരു വേ, മറ്റാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് റോഡ് വഴി, റോഡ് വഴി പോകുന്നത്. ആ അതുപോലെ അവിടെ ബസ് റൂട്ട് വളരെ കുറവാണ്, നമ്മൾ എവിടെയും ചെന്നിട്ട് പിന്നെ ഓട്ടോ പിടിച്ചോ ഓ അതും ചീപ്പായിട്ടില്ലേ. എന്തായാലും ഞാൻ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, കാരണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നില്ലേ കണ്ടോട്ടെ അല്ലേ. അതായത് നമ്മൾ വീഡിയോ അല്ല മെയിനായിട്ട് പോയതിന്, എനിക്കൊരു എക്സ്പീരിയൻസ്, അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് അപ്പോൾ പെട്ടെന്നൊന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിക്ക് ഒരു വീഡിയോ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, സായി ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണല്ലേ, ഒരേ കാർ രൂപയാണ്, 18 രൂപയാണ് കേട്ടോ മൂന്ന് പേർക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇനി ബോട്ട് ഫുള്ളായി, ബോട്ട് ഫുള്ളായി, നല്ല മഴയും കാറ്റും, ഇവൻ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയും കാറ്റും. എങ്ങനെ അതുവരെ പോകുമെന്ന് അറിയത്തില്ല, നല്ല മഴയും കാറ്റും ഇടിയും മഴയും ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് സീറ്റൊന്നും ഇല്ല കേട്ടോ, നല്ലപോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച സൈഡ് സീറ്റൊന്നും ഇല്ല. അപ്പം അതുപോലെ നോയ്സും കാണാം, ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഡബ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞുതരാം. ഓ ആ അപ്പോൾ എന്തായാലും ബോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നടിക്കരുന്നു, അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറണം കേട്ടോ. കയറിയോ, ഫുള്ള് നോയ്സും കാര്യങ്ങളും. അച്ചാവ് നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ടല്ലോ, ബോട്ടിൽ നല്ല മഴയും കാറ്റും വരുന്നുണ്ട്. അപ്പം ഇവിടെ ഫുള്ള് വലിയ ബോട്ടും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ആ കാണുന്നതാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ, അതാണല്ലേ കണ്ടെയ്നർ ഒക്കെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇനി നമുക്ക് സൈഡിലോട്ട് പോകുന്നല്ലേ, ഇത് ക്ലോസ് ചെയ്യും ഇല്ലല്ലോ, ഇല്ലല്ലോ ഇത് ക്ലോസ് ചെയ്തില്ലല്ലോ. മച്ചാൻ പറയും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാജിദ് പറഞ്ഞതുപോലെ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബോട്ട് വെച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ബോട്ട് വെച്ച് എത്തിയിട്ടുണ്ട്, ബോട്ട് വെച്ച് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, അരുണുണ്ട്, സാജിദുണ്ട്. ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കണം, നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഇതിനകത്ത് കുഴിക്കകത്ത് വീഴും. ബോട്ട് പോയിട്ടുണ്ട്, ഇനി ബോട്ട് അവിടെ കുറച്ച് ടൈം ഉണ്ടായിരുന്ന ടൈം കാണിച്ചിട്ടുണ്ടല്ലോ, ആ ടൈമിന് ബോട്ടുണ്ട്. നമുക്ക് തിരിച്ച് 8:50 വരെ 8:20 വരെയുള്ള 8:50 വരെ നമുക്ക് തിരിച്ച് പോകാനുള്ള ബോട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് വന്നാൽ മതി, പക്ഷെ നമുക്ക് അതിന് മുന്നേ പറഞ്ഞു കേട്ടോ. നമുക്ക് 8 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം,
11 മണിക്ക് ട്രെയിൻ ഉണ്ട്. അതെല്ലാം കണക്കാക്കി ഇവിടെ നിന്ന് ഇറങ്ങി സെറ്റാക്കി പോകണം. അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവുകയാണെങ്കിൽ ഞാൻ ഇത് രണ്ട് പാർട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വച്ചാമാരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരാനാണ് കേട്ടോ. കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. ഇപ്പോൾ എടുത്തു വന്ന വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി എടുക്കുന്നത് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അതുവരെ നല്ല മഴയുണ്ട്. കുറച്ച് കണ്ടിന്യൂ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ പരിമിതികളുണ്ട് കേട്ടോ. മഴയത്ത് കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ ഇവിടെ വെച്ചെൻഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിൽ കാണാൻ ബെല്ലേക്ക് അടിച്ചുപൊട്ടി. എന്നാൽ മാത്രം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷനും വീഡിയോയും ലഭിക്കും. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ ചെങ്കാറ് കയറി, ചെങ്കാറ് വിട്ടു, ചെങ്കാറ് മൂവായി തുടങ്ങി. എത്ര രൂപയാണ് നമ്മൾ ജംഗാറി കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കേട്ടോ. ജംഗാറ് ഇവിടെ റെഡിയാണ്. ഞാനും ഉണ്ട്, സാജിദ്, അരുൺ, അമ്മാരുണ്ട്. ഗൈസ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് നടന്ന് വെക്കോണ്ടിരുന്നപ്പോണ്ടല്ലോ, ഇതാ ഒരു വലിയൊരു ബോട്ട്, ബോട്ടല്ല ഇത് കപ്പലാണ്, വലിയൊരു കപ്പൽ.